ഹായ് എവരി വൺ, ഞാൻ ഷിഫ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗേളിൻ്റെ ഒരു ഇതാണ് ചെയ്യണം. അവന് വേണ്ടിയിട്ട് ആദ്യം ഗൂഗിളിൽ പോയിട്ട് ലേഡി സിലുവെറ്റ് സെർച്ച് ചെയ്യാം. നമുക്ക് ഇതേപോലെ കുറേ ബ്ലാക്ക് രീതിയിലുള്ള കുറേ ലേഡീസിൻ്റെ സിലുവെറ്റ് കിട്ടും. അതിനൊരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഗേളിൻ്റെ എടുത്തിക്കണത്. ഇനി ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി നമ്മളിത് ഗ്യാലറി പോയി വെക്കുമ്പോൾ നമുക്ക് ഗ്യാലറിയിൽ സേവ് ആവുമല്ലോ. ഇനി നമ്മളിത് നമ്മുടെ ലോക്ക് സ്ക്രീനാക്കി ഇട്ടിട്ട് ട്രേസ് ചെയ്തെടുക്കുക. നമ്മൾ ഗ്യാലറി വെച്ച് ട്രേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇളകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ട്രേസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ യെല്ലോ കളറൊക്കെ വെച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബ്ലാക്ക് പേപ്പർക്കാണിത് ട്രേസ് ചെയ്യാൻ പോകണം. അപ്പം ബ്ലാക്ക് കൊടുക്കേണ്ട, യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള കളർ. അപ്പം നമ്മൾ യെല്ലോ ഓയിൽ പേസ്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് ഒരു ബ്ലാക്ക് പേപ്പറൊക്കെ തൊട്ട് അവിടെ ഡ്രോയിങ്ങിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഡ്രോയിങ്ങിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ചെയ്ത് യെല്ലോ കളറിൽ നമ്മുടെ ബ്ലാക്ക് പേപ്പറിലേക്ക് എന്താണ് നമ്മുടെ ഈ ഗേളിൻ്റെ ചിത്രം ട്രേസ് ആയി കിട്ടിയിട്ടുണ്ടാവും. എല്ലാം മുറിച്ചെടുത്തിട്ട് വേറെ ഫോർ ഷീറ്റിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്ത് ഇട്ട് നമുക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് ഫ്രോക്ക് ഉണ്ടാക്കാം. നമ്മൾ ഗ്ലിറ്ററൊക്കെ നേരാക്കാം കേട്ടോ പെരുന്ന് പോയത്. ഇനി നമുക്ക് ഫ്രോക്ക് നേരാക്കാം. നമ്മളൊരു ഫ്രോക്കിൻ്റെ ഒരു വട്ടം വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മളെ കല്യാണം കത്തിലൊക്കെ ഉണ്ടാവണ ഒരു കളറ് വെച്ചൊരു മറൂണ് പോലത്തെ ഒരു കളറ് കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് കാർഡ്ബോർഡ് ടോസ്റ്റോ ഓക്കെ. ഇനി അത് നമ്മൾക്ക് നടു മുറിച്ചെടുത്തിട്ട് ഒരു ഫ്ലാറ്റ് പേപ്പർ പോലെയൊക്കെ ഫ്ലാറ്റാക്കി എടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മെല്ലെ കത്തിരിക്ക വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് അത് മെല്ലെ തുറക്കുമ്പോൾ ഫുള്ളായി കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇനി അതിൻ്റെ സൈഡിൽ അത് നമ്മൾ നടു മുറിക്കേണ്ട കേട്ടോ. ഞാൻ വാണിക്ക് മുറിക്കണം. ഞങ്ങൾക്ക് അതിന് അത്ര പേക്ക് അത്രയും വൃത്തിയില്ലായിട്ട് ഞാൻ മുറിച്ചു അത്. എന്നിട്ട് അത് മടക്കുക. എന്നിട്ട് നമ്മൾ അത് ഏറ്റത് അങ്ങനത്തെ സറൗണ്ട്സ് നമ്മൾ മുറിച്ചെടുത്തിട്ട് മടക്കി മടക്കിയിട്ട് കൊണ്ട് നമ്മളെല്ലാതും മെല്ലെ ഒട്ടിച്ചിട്ട് ഈ പേപ്പർമേൽ കുറേ സ്ക്വയർ വശം മുറിച്ചിട്ട് ആ ഹാൻഡിൻ്റെ ഭാഗത്ത് ബ്ലൂ ഊതണ പോലെ വെച്ചെടുക്കും, ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഈസി ക്രാഫ്റ്റ് റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.